കേരള യുഎഇ യാത്രാ കപ്പൽ സർവീസ് സർക്കാർ നടപടികൾ പുരോഗമിക്കുന്നു. ബേപ്പൂർ കൊച്ചി എന്നിവിടങ്ങളിൽ നിന്നാണ് യുഎഇ കപ്പൽ സർവീസ് നടത്താൻ സാധ്യതയെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ യുഎഇ പ്രതിനിധി സംഘം കേരള യുഎഇ സെക്ടറിൽ ചാർട്ടേഡ് യാത്രാ കപ്പൽ വിമാന സർവീസ് ആരംഭിക്കുന്നതിന് നടത്തിയ പഠന റിപ്പോർട്ട് കേരള മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ ഏകോപിപ്പിച്ച് നടപടികൾ ത്വരിതപ്പെടുത്താൻ തുറമുഖ വകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തുറമുഖ വകുപ്പ്, നോർക്ക, കേരള മാരിടൈം ബോർഡ്, അനുബന്ധ വകുപ്പുകൾ എന്നിവർ ചേർന്ന് സംയുക്ത യോഗം നോർക്ക വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന് തുടർ നടപടികൾ പുരോഗമിക്കുന്നതായി മലബാർ ഡെവലപ്മെൻ്റ് ഭാരവാഹികളുമായി തിരുവനന്തപുരത്ത് കേരള മാരിടൈം ഓഫീസിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ അറിയിച്ചതായി മലബാർ ഡെവലപ്മെൻറ്റ് കൗൺസിൽ പ്രസിഡന്റ് സി ചാക്കുണ്ണി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ബേപ്പൂർ കൊച്ചി യുഎഇ സെക്ടറിൽ യാത്രാ കപ്പൽ സർവീസ് ആരംഭിക്കുന്നതിന് സാധ്യതാ പഠനവും പാസഞ്ചർ സർവേയും നടത്താൻ നോർക്ക റൂട്ട്സിനെ ചുമതലപ്പെടുത്തിയതായും ചെയർമാൻ അറിയിച്ചതായി ചാക്കുണ്ണി പറഞ്ഞു. മലബാർ ഡെവലപ്മെൻറ്റ് കൗൺസിൽ പ്രസിഡന്റ് ഷവലിയാർ സി ചാക്കുണ്ണി, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം കെ അയ്യപ്പൻ, അനന്തപുരി ഷിപ്പിംഗ് കമ്പനി ചെയർമാൻ വി മുരുകൻ, സുനിൽ പ്രസാദ്, മാരിടൈം ബോർഡ് സിഇഒ ഷൈനെ ഹക്, തുറമുഖ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ക്യാപ്റ്റൻ അശ്വിനി പ്രതാപ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. തുടർന്ന് സർക്കാർ അഡീഷണൽ സെക്രട്ടറിയും നോർക്ക ജനറൽ മാനേജരുമായ അജിത് കൊളാശ്ശേരി, പ്രൊജക്ട് മാനേജർ കെ വി സുരേഷ്, മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി നോർക്ക സെന്ററിൽ വെച്ചും സെക്രട്ടേറിയറ്റിൽ തുറമുഖ വകുപ്പ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പി ടി ജോയിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായും ചർച്ചകൾ നടത്തി. എത്രയും വേഗം സർവീസ് ആരംഭിക്കുന്നതിന് കേരള സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളും മുഖ്യമന്ത്രിയുടെയും തുറമുഖ വകുപ്പ് മന്ത്രിയുടെയും നിർദ്ദേശപ്രകാരം നടപടികൾ ആരംഭിച്ചതായും അവർ ചർച്ചയിൽ അറിയിച്ചതായി എം ഡി സി പ്രസിഡന്റ് സി ചാക്കുണ്ണി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കോഴിക്കോട് സൈബർ പാർക്ക് വികസനം 25 ഏക്കർ പാട്ടത്തിന് നൽകുന്നു.